നമസ്കാരം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ദ്വീപിൽ നടപ്പിലാക്കുന്ന ഭരണപരിഷ്കാരങ്ങൾക്ക് പിന്തുണയുമായി ബിജെപി ദേശീയ IT വിഭാഗം മേധാവി അമിത് മാളവ്യ. പുതിയ അഡ്മിനിസ്ട്രേറ്റർ ദ്വീപിൽ വികസനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണെന്നും മതമൌലികവാദികളാണ് വികസനത്തിന് കടിഞ്ഞാണിടുന്നുവെന്നുമാണ് BJP ദേശീയ IT വിഭാഗം മേധാവി അമിത് മാളവ്യയുടെ ട്വിറ്ററിലൂടെ പ്രതികരിച്ചത്. ടൂറിസം ലക്ഷ്യമിട്ടുള്ള വികസനത്തിനാണ് ലക്ഷദ്വീപിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുന്നത്. എന്നാൽ മൌലികവാദം ലക്ഷ്യമിട്ടുള്ള ചിലർ ഇതിനെ തടസ്സപ്പെടുത്തുകയാണെന്ന് അമിത് മാളവ്യ പറഞ്ഞു. ലക്ഷദ്വീപ് BJPയിൽ നിന്ന് പോലും പ്രഫുൽ പട്ടേലിന്റെ ഭരണത്തിനെതിരെ വ്യാജപ്രചാരണം ശക്തമാകുന്നതിനിടെയാണ് മാളവ്യയുടെ പ്രതികരണം. ബീഫ് നിരോധിച്ചെന്നും ഫാമുകൾ പൂട്ടിയെന്നതടക്കം വിവിധ വ്യാജപ്രചാരണങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ഒരു വിഭാഗം അഴിച്ചുവിടുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത സർക്കാർ ജീവനക്കാരുടെയും ജോലികളിൽ നിന്ന് അനധികൃതമായി അവധിയെടുത്ത മുങ്ങിയവരെയും പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അനധികൃതമായി നടന്ന നിയമനങ്ങൾ ഉടൻ പരിശോധിക്കുമെന്നും അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. അനധികൃതമായി സർവീസുകളിൽ കയറിക്കൂടിയ കരാർ ജീവനക്കാരെ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നത്. 8 മണിക്കൂർ ജോലി ചെയ്യാത്തവരെയും ഓഫീസുകളിൽ വന്ന് ഒപ്പിട്ട് മുങ്ങുന്നവരെയും കൃത്യമായി ജോലികൾ തീർക്കാത്ത ജീവനക്കാരെയും അഡ്മിനിസ്ട്രേറ്റർ നേരത്തെ താക്കീത് ചെയ്തിരുന്നു. ഇനിയും കൃത്യവിലോപം കാട്ടിയാൽ സർവീസിൽ നിന്നും പിരിച്ചുവിടുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ സർക്കാർ ജീവനക്കാരുടെ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതേസമയം ലക്ഷദ്വീപിൽ സ്വാധീനം ഉറപ്പിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും തീവ്ര മുസ്ലിം സംഘടനകളും തയ്യാറാക്കിയ ഗൂഢപദ്ധതിയാണ് സേവ് ലക്ഷദ്വീപ് പ്രചാരണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തിയിട്ടുണ്ട്. ഒരു കേന്ദ്രത്തിൽ തയ്യാറാക്കി പ്രചരിപ്പിച്ച ടൂൾ കിറ്റുകളാണ് പ്രചാരണത്തിന് പിന്നിലെന്നും അതിൽ പറയുന്ന വിഷയങ്ങൾ മിക്കതും വ്യാജമാണെന്നും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന സംഘടിത പ്രചാരണങ്ങളെപ്പറ്റി ലക്ഷദ്വീപ് ഭരണകൂടം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിനെ നശിപ്പിക്കാൻ BJP കേന്ദ്ര സർക്കാർ ശ്രമം എന്ന തരത്തിൽ സിനിമാ താരങ്ങളെയും ബുദ്ധിജീവികളെയും രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് തീവ്ര മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രചാരണത്തിലെ യാഥാർത്ഥ്യം എന്താണെന്നാൽ മാംസം നിരോധിച്ചെന്ന പ്രചാരണം. ഇത്തരമൊരു നടപടിയും അഡ്മിനിസ്ട്രേറ്ററിൽ എടുത്തിട്ടില്ല. അറുവശാലകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും പോലെ നിർബന്ധമാക്കി. സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ മാംസാഹാരം ഉൾപ്പെടുത്തിയത് പിൻവലിച്ചു. മാംസാഹാരം സ്കൂളുകളിൽ വിതരണം ചെയ്യേണ്ട എന്നത് വിദ്യാഭ്യാസ വിദഗ്ധരുടെ നിർദ്ദേശമാണ്. മുട്ടയോ മീനോ ആവാം. ഉച്ചഭക്ഷണത്തിൽ മാംസം ഉൾപ്പെടുത്തിയത് മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ്. കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോകുന്നു എന്ന അധ്യാപകരുടെ പരാതി ചൂണ്ടിക്കാട്ടി പരിഷ്കാരം റദ്ദാക്കുകയായിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.